യേശു കയ്യാഫാസിൻ്റെ അരമനയിൽ. എന്തു കാപട്യവും വെറുപ്പും ഇരട്ട നയവുമാണ്! എന്നിട്ടും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗീയ പിതാവ് വിധിവാചകം സ്ഥിരീകരിക്കുന്നു. പാപത്തെ വെറുത്തുപേക്ഷിക്കുക, ഭൃത്യന്മാർ പരിശുദ്ധമായ ആ മുഖത്ത് തുപ്പുകയും അടിക്കുകയും ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, യേശുവിനും നീചരും ഗർവിഷ്ഠരും നിഷ്ഠൂരന്മാരുമായ ഘാതകർക്കിടയിൽ നിന്നുകൊണ്ട് ആ അടിയും തൊഴിയും ഞാൻ സ്വീകരിക്കട്ടെ. ആ പരിശുദ്ധ മുഖത്ത് പതിഞ്ഞിരിക്കുന്ന തുപ്പൽ ഞാൻ കരഞ്ഞു കരഞ്ഞ് ആ കണ്ണുനീരുകൊണ്ട് കഴുകട്ടെ. വിശുദ്ധ യൗസേപ്പ്, മേരിയുടെ ഭർത്താവ്, 30 വർഷക്കാലത്തേക്ക് പരിശുദ്ധമായ ആ സംഭാഷണം അനുഭവിച്ചാസ്വദിക്കുകയും ദൈവമാതാവിൻ്റെ വിശേഷ ആനുകൂല്യങ്ങൾ തന്നിൽ തന്നെ വിശുദ്ധ യൗസേപ്പ് പ്രതിഫലിപ്പിക്കുകയും ചെയ്തു. യേശുവിൻ്റെ വളർത്തു പിതാവ്, സ്വർഗീയ പിതാവിൻ്റെ പ്രതിച്ഛായ, യൗസേപ്പ് പിതാവിനെ ആശ്രയിച്ച് യേശു ജീവിച്ചു. ജോസഫ് അധ്വാനിച്ചില്ലെങ്കിൽ യേശു വിശന്നു വലയും. അതുകൊണ്ട് ഞാൻ അങ്ങയെ എൻ്റെ യൗസേപ്പ് പിതാവേ എന്ന് വിളിക്കും. കൂടാതെ യൗസേപ്പ് പിതാവിൻ്റെയും എൻ്റെയും ദൈവവിളിയിൽ വളരെയധികം സമാനതയുണ്ട്. യേശുവിൻ്റെ രക്ഷാകർത്താവാകാനാണ് ഞാനും വിളിക്കപ്പെട്ടിരിക്കുന്നത്.